മകളെ വലിയ ഭാഗ്യം തന്നെ പുകയേറ്റ യജമാനന്റെ കണ്ണെരിഞ്ഞു പോയിട്ട് ആഹൂതി വീണത് അഗ്നിയിൽ തന്നെ എത്രയും പെട്ടെന്ന് നിന്നെ താപസികളോടൊപ്പം പതിഗ്രഹത്തിലേക്ക് അയക്കുന്നു വളരെ നന്നായി എന്നാലും ശകുന്തള ഇന്ന് തന്നെ പോ അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടൊപ്പം കരച്ചിലും വരുന്നു നമ്മുടെ സങ്കടം എങ്ങനെയെങ്കിലും അടക്കി വെക്കാം ഒന്നില്ലെങ്കിലും ആ പാവത്തെ ഓർത്ത് ഇനി വേവലാതി വേണ്ടല്ലോ നീ പറഞ്ഞത് ശരിയാ ഈ മാവിക്കൊമ്പിൽ തൂക്കിയ ചേട്ട കുടിക്കൽ ഞാൻ ഇന്നേ ദിവസത്തേക്ക് ഒരു ഇടിഞ്ഞുമല സൂക്ഷിച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ് അതെടുത്തൊരു താമരയിലും കത്ത് അപ്പോഴേക്കും ഞാൻ പോയി ഗോലോചനം തീർത്ഥം കൊണ്ട് മണ്ണ് കരടക്കൊമ്പ് എന്നീ മകന്റെ വസ്തുക്കൾ തയ്യാറാക്കട്ടെ ശരി മഹാറാണിയുടെ പദവി അലങ്കരിക്കും ഭർത്താവിന് മാനവും സുഖവും നൽകും നിന്റെ ഗർഭത്തിൽ നിന്ന് വീരപുത്രന്മാർ പിറക്കട്ടെ വരൂ സഖിമാരെ ഇവിടെ ഇരിക്കും എന്റെ മകൾ പോവുകയാണ് ഈ വിചാരം പോലും എന്നെ വ്യാകുല ചിത്തനാക്കുന്നു മകളെ ഇനി കണ്ണുകളിൽ ആനന്ദാശ്രുക്കളുമായി പിതൃതുല്യനായ ഗുരു എത്തിയിരിക്കും എന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ് മകളെ ഇവിടെ വരൂ ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ ഈ അഗ്നിയെ പ്രദക്ഷിണം വെക്കൂ അഖണ്ഡ സൗഭാഗ്യവതീ ഭവ ഇത് വെറും ഒരു അനുഗ്രഹം മാത്രമല്ല മറിച്ചൊരു വരം കൂടിയാണ് മകളെ ഭർത്താവിന്റെ വീട്ടിലുള്ള മുതിർന്നവരെ നീ ശുശ്രൂഷിക്കും ഭർത്താവിന്റെ മറ്റു ഭാര്യമാരെ ആത്മമിത്രങ്ങളായി കണക്കാക്കും അമിതമായ ക്രോധത്താൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും പറയരുത് വളരെ ശാന്തമായി ശ്രമിക്കുക പിന്നെ സേവകരോട് സ്നേഹത്തോടെ ഇടപെടണം ഉപഭോഗ കാര്യങ്ങളിൽ തീരെ ആസക്തി പാടില്ല ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് കുലവധു എന്ന് പറയുന്നത് മറിച്ചായാൽ അവൾ കുലം കെടുക്കുന്നവൾ ഗൗതമി ഈ വിഷയത്തിൽ നിനക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ കുലവധുക്കൾക്ക് ഇത് ശ്രേഷ്ഠമായ ഉപദേശം തന്നെ മകളെ ഇതെല്ലാം മനസ്സിൽ വെച്ചോളൂ ഇത് മറക്കരുത് എനിക്കെന്തെങ്കിലും ആശ്രമത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ മകളെ ഏറെ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ പോവുക പത്നി എന്ന നിലയിൽ നീ നിന്റെ കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുക
ദുഷ്യന്തന്റെ മക്കളുടെ അമ്മയാവും. അവരെ മഹാവീരന്മാരായി വളർത്തുക. രാജ്യഭാരം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭർതൃസമേതം നിനക്ക് ഈ ആശ്രമത്തിലേക്ക് വരാവുന്നതാണ്. ഇപ്പോൾ പോവുക. യാത്രാമുഹൂർത്തമായിരിക്കുന്നു. എവിടെ ശാങ്കരവനും സാരത്വതനും? ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് ഗുരു. കൂടെ പോവുക. സഹോദരിക്ക് വഴികാട്ടി കൊടുക്കുക. ശകുന്തളെ, ഇതുവഴി വരിക. വനദേവതകളുടെ വാസസ്ഥാനമാകുന്ന വൃക്ഷങ്ങളെ, നിങ്ങളെ നയിക്കുന്നതിന് മുൻപായി ഒരിക്കലും ഇവർ ജലപാനം ചെയ്തിട്ടില്ല. ശൃംഗാരത്തിന്റെ രുചി അറിഞ്ഞിട്ടും പ്രേമവതിയായി നിങ്ങളുടെ ഒരില പോലും നുള്ളിയിട്ടില്ല. നിങ്ങൾ പുഷ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ആനന്ദമെന്ന് കരുതിയ ഇവൾ ഈ ശകുന്തള ഇന്നിതാ ഭർതൃഗൃഹത്തിലേക്ക് പോകുകയാണ്. അവളെ പോകാൻ അനുവദിക്കൂ. എല്ലാവരും അനുവദിക്കും. Ah.
സരസ്വതി ദേവി തന്നെ പാടുന്നത് പോലെ അങ്ങനെയോ ആ അല്പനേരം മിണ്ടാതിരിക്കും പാട്ട് കേൾക്കാം മനോഹരമായ അഗ്നിശാലയുടെ പുറം തിണ്ണയിൽ ഇപ്പോൾ ഇവിടം അടിച്ചു തളിച്ച് ശുദ്ധമാക്കിയതേ ഉള്ളൂ. തനിക്ക് എന്ത് തോന്നുന്നു മാധുര്യ? എന്തിനാവും കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ആ തപസ്വിമാർ ഇങ്ങോട്ടേക്ക് വരുന്നത്? അത് അങ്ങയുടെ സത്കർമ്മത്തിൽ സന്തോഷിച്ച് നന്ദി പറയാൻ വരുന്നതാവും. സത്കർമ്മത്തിൽ സന്തോഷിച്ച് എങ്കിൽ വരട്ടെ വരട്ടെ വരൂ. ശാരദ, ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു തീ പിടിച്ച ഒരു പുരയിൽ എത്തിയെന്ന്. നഗരത്തിൽ എത്തിപ്പെടുമ്പോൾ അങ്ങനെ തോന്നുന്നത് സ്വാഭാവികം. നഗരം തീപിടിച്ചൊരു പുരയാണ്. സുഖത്തോടുള്ള ഒരു ആസക്തി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുളി കഴിഞ്ഞ് നിൽക്കുന്നവൻ മേലാകെ എണ്ണ തേച്ച് നിൽക്കുന്നവനെ കാണും പോലെയാണ്. എന്റെ വലം കണ്ണ് വല്ലാതെ തുടിക്കുന്നല്ലോ. മകളെ, അമംഗളം ഒഴിഞ്ഞു പോകട്ടെ. തുടരെ, ഈ താപസികൾ വളരെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. അത് ശരി തന്നെ. പക്ഷേ ഏതാണ് യുവതി? മുഖം മൂടുപടം കൊണ്ട് മറച്ചിരിക്കും. എങ്കിലും അവളുടെ ലാവണ്യം ഒട്ടും മറയുന്നേയില്ല. ഈ താപസികൾക്കിടയിൽ ഇവൾ കരിയിലകൾക്കിടയിൽ അകപ്പെട്ട ഇളം തളിര് പോലെ. എനിക്കും വല്ലാതെ ഉത്സാഹം കൂടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി പറയാം, അവളുടെ ലാവണ്യം അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. തോഴരെ, പരസ്ത്രീകളെ നോക്കുന്നത് ഉചിതമാണോ? ഹൃദയമേ, എന്തിനാണ് ഇങ്ങനെ മിടിക്കുന്നത്? അദ്ദേഹത്തിന്റെ പ്രണയത്തെ ഓർത്ത് ധൈര്യമായിരിക്കുക. പ്രഭോ, ഇവർ വന്നിരിക്കുന്നത് കണ്ണുമാർഷിയുടെ സന്ദേശവുമായാണ്. കേൾക്കാൻ കൃപയുണ്ടാകണം. ആ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മഹാരാജ വിജയിക്കട്ടെ.
എന്റെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ തപസ്സിന് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ സംരക്ഷകനായ അങ്ങുള്ളപ്പോൾ ധർമ്മകാര്യങ്ങൾക്ക് എങ്ങനെ തടസ്സമുണ്ടാകും മഹർഷി കണ്ണന് സുഖം തന്നെയോ സുഖം താപസന്മാർക്ക് സ്വാധീനമാണല്ലോ അദ്ദേഹം അങ്ങയുടെ സുഖവിവരം അന്വേഷിക്കുന്നു ഒപ്പം ഇതറിയിക്കുകയും ചെയ്യുന്നു പറയൂ എന്താണ് എനിക്കുള്ള നിർദ്ദേശം പരസ്പരം നിശ്ചയിച്ച പ്രകാരം താങ്കൾ ഞങ്ങളുടെ മകളെ വിവാഹം ചെയ്തത് ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു ഗർഭിണിയായ അവളെ പതിധർമ്മം അനുസരിച്ച് സ്വീകരിക്കുക എന്ന് ആര്യ എനിക്കും ചിലത് ചോദിക്കണമെന്നുണ്ട് എന്നാൽ അതിനുള്ള ഇടമുണ്ടോ എന്നറിയില്ല ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചോളൂ ഇവൾ ഗുരുജനങ്ങളോട് ഒരു വാക്ക് ചോദിച്ചില്ല അങ്ങ് അങ്ങയുടെ ബന്ധുജനങ്ങളോടും ചോദിച്ചില്ല രണ്ടാളും കൂടി ചെയ്തതിന് ഒരാളെ മാത്രം എന്ത് പറയാൻ എന്ത് കഥകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അപമാനകരമായ ദോഷാരോപണം അങ്ങ് അങ്ങ് എന്താണ് പറഞ്ഞു വരുന്നത് അങ്ങേക്കും അറിയാമല്ലോ നാട്ടു നടപ്പ് വിവാഹിതയായ സ്ത്രീ അധിക നാൾ പിതാവിന്റെ വീട്ടിൽ നിന്നാൽ അവൾ എത്ര ചാരിത്രവതി ആണെങ്കിൽ കൂടി ആളുകൾക്ക് കഥകൾ ഉണ്ടാക്കാൻ അത് തന്നെ ധാരാളം അതുകൊണ്ട് ഭർത്താവിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവളുടെ വീട്ടുകാർ ആഗ്രഹിക്കുന്നത് അവൾ ഭർത്താവിനൊപ്പം നിൽക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് ഈ തപസ്വിനിയെ ഞാൻ വിവാഹം ചെയ്തു എന്നാണോ ഹൃദയമേ നിന്റെ ആശങ്ക സത്യമാകുന്നു തന്റെ ഏതെങ്കിലും പ്രവൃത്തി ശരിയായില്ല എന്ന് പിന്നീട് തോന്നുമ്പോൾ അത് നിരസിക്കുന്നത് രാജാവിന് ചേർന്ന ധർമ്മമല്ല എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ കഥകൾ വരെയില്ല മുഷ്ടുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഞെളിയുന്നവർ നിങ്ങളുടെ മനസ്സ് നേരെയല്ല മനസ്സിൽ വികാരങ്ങളുമില്ല നിങ്ങളുടെ ആരോപണം അതിര് കടക്കുകയാണ് മകളെ എനിക്ക് ഞാൻ ഈ മൂടുപട മാറ്റുകയാണ് കുറച്ചു നേരത്തെ എന്റെ ലജ്ജയെ മാറ്റി നിർത്തുന്നു എന്റെ പ്രിയപ്പെട്ടവൻ നിന്നെ തിരിച്ചറിയുന്നു അലൗകികമായ രൂപം ഇവൾ എനിക്ക് സ്വായത്തമെന്നോ ഇവളെ ഞാൻ വിവാഹം കഴിച്ചോ ഇല്ലയോ എനിക്കറിയില്ല